നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാൻ പിന്തുണയുള്ള ലെബനൻ വിഭാഗമായ ഹിസ്ബുള്ള ശനിയാഴ്ച രാവിലെ വടക്കൻ ഇസ്രായേലി നഗരമായ സഫേദിനും സമീപം പ്രദേശങ്ങൾക്ക് നേരെ 55 റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ലെബനിൽ നിന്നുള്ള ആക്രമം രണ്ട് ബാരേജുകൾ ഉൾക്കൊള്ളുന്നു. ആദ്യ തരംഗത്തിൽ ഏകദേശം 20 റോക്കറ്റുകളും രണ്ടാമത്തേതിൽ 35 വിക്ഷേപിച്ചതായാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പല റോക്കറ്റുകളും തടഞ്ഞുവെങ്കിലും ചിലത് തുറസായ സ്ഥലങ്ങളിൽ ഇടിച്ചിറങ്ങി തീ ആളിപ്പടരുകയും ചെയ്തു. എന്നാൽ പരിക്കുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആക്രമണത്തെ തൊട്ടു പിന്നാലെ തന്നെ തെക്കൻ ലെബനിലെ റോക്കറ്റ് ലോഞ്ചറുകൾ ലക്ഷ്യമിട്ട് അവ തിരിച്ചടിച്ചതായും IDF സ്ഥിരീകരിച്ചു. സഫേദിലും സമീപത്തുമുള്ള ഒന്നിലധികം കമ്മ്യൂണിറ്റികളിലും റോക്കറ്റ് സൈറണുകൾ മുഴങ്ങി. തീപിടുത്തത്തെ തുടർന്ന് താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. ലെബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഹമാസ് തലവൻ യഹിയ സിൻവാറിന്റെ കത്ത് പുറത്ത്. ഗസ യുദ്ധത്തിൽ ഹമാസ് നൽകുന്ന പിന്തുണയ്ക്കും വടക്കൻ ഇസ്രായേലിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്കും ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്റുള്ളയ്ക്ക് സിൻവാർ നന്ദി രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച ഹിസ്ബുള്ളയുടെ ടെലഗ്രാം ചാനലിലൂടെയാണ് കത്ത് പുറത്തുവിട്ടത്. ഇന്നലെ വടക്കൻ ഇസ്രായേലിലെ സഫേദ് അടക്കമുള്ള നഗരങ്ങളെ ലക്ഷ്യമാക്കി 55 റോക്കറ്റുകളാണ് ഹിസ്ബുള്ള വിക്ഷേപിച്ചത്. വ്യാപക തീപിടുത്തമുണ്ടായെങ്കിലും ആളപായമില്ല. ഒക്ടോബറിൽ യുദ്ധം തുടങ്ങിയത് മുതൽ തന്നെ സിൻവാർ തെക്കൻ ഗസയിലെ അജ്ഞാത കേന്ദ്രങ്ങളിൽ ഒളിവിലാണ്. അൾജീരിയയിൽ അബ്ദുൾ മജീദ് ടെബൌൺ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ അഭിനന്ദിക്കുന്ന ഒരു കത്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇയാൾ അയച്ചെന്ന് പറയപ്പെടുന്നുണ്ട്. ഗസ യുദ്ധത്തിന് കാരണമായി ഒക്ടോബർ 7 ഇസ്രായേലിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ സിൻവാറാണ്. ഹമാസ് മുൻ തലവൻ ഇസ്മായിൽ ഹനിയ ജൂലൈ 31 കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സിൻവാറിന് ചില ചുമതല ലഭിച്ചത്. കൊടും ഭീകരനായ സിൻവാറിനെ ഇല്ലാതാക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 42,000 കടന്നു. അലാക്സ തലസ്ഥാനമായി സ്വതന്ത്ര പരമാധികാര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനാകുമെന്ന് ഇസ്രായേലിനെ ഫലസ്തീൻ മണ്ണിൽ നിന്ന് പുറന്തള്ളും. ഇസ്രായേലിലെ യഹിയ സിൻവാറിന്റെ മുന്നറിയിപ്പ്, സെൻട്രൽ ഗാസയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അഭയകേന്ദ്രമായി ഉപയോഗിക്കുന്ന ഒരു സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ഹമാസിനെ രോക്ഷാകുലമാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ അതിർത്തി വിടുന്നു. ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി റിപ്പോർട്ട് പ്രകാരം സെൻട്രൽ ഗാസയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അഭയകേന്ദ്രമായി ഉപയോഗിക്കുന്ന ഒരു സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ അവരുടെ 6 സ്റ്റാഫ് അംഗങ്ങൾ ബുധനാഴ്ച കൊല്ലപ്പെട്ടു. UN സെൻട്രൽ ജനറൽ അറ്റോണിയോ ഗുട്രസ് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് എക്സിലെ ഒരു പോസ്റ്റിൽ ആക്രമണങ്ങളെ അപലപിച്ച് അഭയാർത്ഥികൾ താമസിച്ച സ്കൂളിനുമേൽ ബോംബിട്ട 6 യു എൻ ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേരെ കൊലപ്പെടുത്തിയ ഇസ്രായേലിനെതിരെ വ്യാപക പ്രതിഷേധവും ശക്തമാവുകയാണ്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.